അസ്സലാമലൈക്കും. നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് 2 ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൺ സെക്കൻഡ്, ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കിയേ? ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ആ ബെല്ലൂടി ഒന്ന് അടിച്ചാൽ ഉഷാറായി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലുലുമാളിൻ്റെ വിശേഷങ്ങളാണ്. ലുലുമാളിനെ കുറിച്ച് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ, ഞാനൊരു വിശദമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ എൻട്രിയിലൂടെ പോയ ലുലുമാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർത്തെ പാർക്കിങ്ങിലെത്താട്ടോ. രണ്ട് മൂന്ന് പാർക്കിംഗ് വേറെ ഉണ്ട്, അതിനായിട്ട് വലിയൊരു കെട്ടിടം തന്നെ കേട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് കുറേ ദൂരം നടക്കേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മുകളിലേക്ക് കയറാൻ വളരെ ഈസിയാണ്. മഴയ്ക്കാവുമ്പോൾ നമുക്ക് നടന്നു വരാമെന്നുള്ളത് പ്രയാസമല്ലേ, കുറേ ദൂരം നടക്കേണ്ട. ആ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയല്ലേ. ഇവിടുത്തെ പാർക്കിങ്ങൊക്കെ ഫുള്ളാണ് കേട്ടോ, വണ്ടി നിർത്താൻ തന്നെ സ്ഥലമല്ല, അത്രയും വണ്ടികളാണ് കേട്ടോ. ഒന്ന് ശനിയാഴ്ചയാണ്, ഞായറാഴ്ച ഇതിനേക്കാളും തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞായറാഴ്ച തിരക്ക്, നമ്മളൊരു 6 മണിക്കൊക്കെ കയറിയ 10 മണിയായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതുപോലെ ആയിരുന്നു, നല്ല തിരക്കായിരുന്നു, അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളാണ് കേട്ടോ വാങ്ങിച്ചത് കൂടുതലായിട്ട്. അപ്പോൾ നല്ല ഓഫറുകളുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. നാട്ടിലെ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നതിനേക്കാളും റേറ്റ് കുറച്ചാണ് ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. നമുക്ക് വലിയൊരു ലുലുമാളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല റേറ്റ് കൂടുതലാണ്, ഒരു റേറ്റ് കൂടുതലാണ്. നല്ല ബ്രാൻഡഡ് സാധനങ്ങളും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല റേറ്റ് കുറച്ചിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ വർഷം ഫുള്ള് ഞാൻ ഇവിടുന്ന് ഒരുപാട് സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ കുറേ വാങ്ങിച്ചു. അപ്പോൾ എനിക്കത് മനസ്സിലായി, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാൽ പെട്ടോ. അതുകൊണ്ടാണ് പറയണത്. മാളിൻ്റെ ഉള്ളിലായിട്ട് ലുലു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളുമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഓഫറുകൾ അറിയാൻ വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ ലുലു ഓൺലൈൻ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആപ്പ് വരും കേട്ടോ. അത് ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടുത്തെ ഓഫറുകളൊക്കെ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നാട്ടിൽ മേടിക്കുന്ന സാധനങ്ങളാണോ ഇവിടുത്തെ സാധനങ്ങളാണോ റേറ്റ് കുറവെന്ന് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓഫറുകളൊക്കെ നമുക്ക് ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ എടുക്കാനും വളരെ ഈസിയാണ്. കാരണം നമ്മൾ നാട്ടിൽ വാങ്ങിക്കുന്ന കാശ് തന്നെ അതിനേക്കാളും ബ്രാൻഡഡ് ഉള്ള സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും നമുക്ക് ആ വിലക്ക് തന്നെ അതിൽ കുറഞ്ഞ വിലക്കും നമുക്ക് ഇവിടെ മേടിക്കാൻ പറ്റും. നല്ല ഓഫറുകൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ഓഫറുകൾ ഉണ്ടാവാറുണ്ടോ. ഇത് സൂപ്പർ മാർക്കറ്റിൻ്റെ മാത്രമല്ല, എല്ലാ സാധനങ്ങൾക്കും നല്ല ഓഫർ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ നല്ല ഒരുപാട് സാധനങ്ങൾക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറേ സാധനങ്ങൾ വിളിച്ചു, പക്ഷേ അന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ റേറ്റ് കുറവാണ് അല്ലെങ്കിൽ ഓഫർ ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വന്ന് മേടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ ഈ വഴി വരുമ്പോൾ, അതിൽ നമ്മൾ എന്തൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ലുലു മാളിൽ വരുമ്പോൾ ഒക്കെ നമുക്ക് നന്നായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നല്ല ഓഫറുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഓഫറൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വന്നാൽ നമുക്ക് അത്യാവശ്യം നമ്മൾ വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും മേടിക്കാൻ, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണാൻ പർച്ചേസ് ചെയ്യാൻ വരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരെട്ടോ. നല്ലൊരു അത്ഭുതകരമായ കാഴ്ച തന്നെയാണ്. മൊത്തം എല്ലാം കൂടി കണ്ടു നടന്ന് നമുക്ക് എന്താ ഇത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണെന്ന് പറയും. കുട്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടാക്കി കൊടുത്താൽ പിന്നെ കുട്ടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അവർക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല അവിടെ നിന്ന് പോരാൻ. അത്രയും
രസമാണ് കേട്ടോ. എല്ലാവർക്കും അറിയണ്ടാവല്ലോ, ലുലുമാളൊന്നും കാണാത്ത അധികം ആൾക്കാർ ഇപ്പം ഉണ്ടാവില്ല. എന്നാലും കാണാത്ത ആൾക്കാർക്ക് വേണ്ടി കേട്ടോ ഞാൻ പറയണത്. നല്ല അടിപൊളിയാണ്, എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് എൻജോയ് ചെയ്യണം തോന്നുമ്പോൾ വരാൻ പറ്റിയ സ്ഥലമാണ്. പർച്ചേസ് ചെയ്യാനും നല്ല ഓഫർ, ഞാൻ പറഞ്ഞല്ലോ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പർച്ചേസ് ചെയ്യാനും നല്ലതാണ്.
നമ്മൾ ലുലു മാളിൽ എപ്പോൾ വന്നാലും ഒരു സെലിബ്രിറ്റിനെ കാണല് പതിവുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മളൊരു സെലിബ്രിറ്റിനെ കാണുന്നുണ്ട്. അപ്പോൾ ആരാണെന്ന് കാണിച്ചുതരാം. അപ്പോൾ അങ്ങനെ നമ്മൾ അവരെ കണ്ടു, അവരോട് കുറച്ച് ഫോട്ടോസ് എടുത്തു, അതുപോലെ തന്നെ വീഡിയോസ് എടുത്തു, പിന്നെ കുറച്ച് സമയം സംസാരിച്ചു. വീണ്ടും നമ്മൾ എന്താ പറയുക, ലുലു മാളിൻ്റെ വർണ്ണക്കാഴ്ചകളിലേക്ക് മുഴുകുകയാണ്. അങ്ങനെ കുറേ സമയം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചിലവഴിച്ചു. നെച്ചുമോന് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ കുറേ സമയം അവനക്ക് അവിടെ എടുക്കണം, കുറച്ച് കഴിഞ്ഞ് പോവാം, കുറച്ച് കഴിഞ്ഞ് പോവാമെന്ന് പറഞ്ഞ് കുറേ നമ്മളവിടെ ചുറ്റിക്കറങ്ങി കണ്ടു. ഒരു 500 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്താൽ നമുക്ക് അവിടുത്തെ ഒരുവിധ എല്ലാ സംഭവങ്ങളും കുട്ടികൾക്ക് കളിക്കാൻ പറ്റും. ഇനി കാണാത്ത ആൾക്കാരായാലും ഉണ്ടെങ്കിൽ ഈ വഴി പോകുമ്പോൾ ഒന്ന് കണ്ട് കയറി നോക്കണേ. കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ. ഇത്രയും വലിയൊരു മാള് ഞാൻ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. അത്രയും വലിയൊരു ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അവിടെയും. അപ്പോൾ അങ്ങനെ ലുലു മാള് മാത്രമേ അത്രയും ഇത്ര അത്ര അറേഞ്ച്ഡായിട്ട് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ എടുത്ത കുറച്ച് വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 1 സെക്കൻഡ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.